ഓഹരി വിപണികൾ ആഗോളതലത്തിൽ തന്നെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള പ്രധാന കാരണം വിലക്കയറ്റമാണ്, പ്രതീക്ഷിച്ചതിലധികം ഉയർന്ന വിലക്കയറ്റം. അമേരിക്കയിൽ മെയ് മാസത്തിൽ വിലക്കയറ്റം 8.6% ഉയർന്നിരിക്കുന്നു. പ്രതീക്ഷിച്ചത് 8.3%. ഇതിൻ്റെ ഫലമായി അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഫെഡ് പലിശ നിരക്കുകൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇടയുണ്ട്. തുടർച്ചയായി 0.5% പലിശ വർധനവിലൂടെ 2023 മധ്യമാവുമ്പോഴേക്കും ഫെഡ് പലിശ നിരക്ക് 3.5% ഉയരാൻ ഇടയുണ്ട്. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമോ എന്ന് വിപണികൾ ഭയക്കുന്നു. അമേരിക്കൻ വിപണി സ്റ്റെബിലൈസ് ചെയ്യുന്നതോടെ മാത്രമേ മറ്റ് വിപണികളും സ്ഥിരതയാർജിക്കൂ. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ വിൽപ്പനയാണ് ഇന്ത്യൻ വിപണിയെ ക്ഷീണിപ്പിക്കുന്ന പ്രധാന ഘടകം. ഡോളർ ശക്തിയാർജിക്കുകയും അമേരിക്കയിലെ പലിശ നിരക്കുകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇനിയും വിൽപ്പന തുടരാനാണ് സാധ്യത. എല്ലാ പ്രതിസന്ധികളിലും അവസരങ്ങളുണ്ട്. ഇന്ത്യൻ വിപണിയിലെ വാല്യുവേഷൻസ് ഇപ്പോഴും ആകർഷണീയമാം വിധം താഴ്ന്നിട്ടില്ല. ഫൈനാൻഷ്യൽ ഇയർ 23-ലേക്കുള്ള പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾ PE ഇപ്പോഴും 18 മുകളിലാണ്. പക്ഷേ ചില സെഗ്മെൻസിൽ ആകർഷണീയമായ വാല്യുവേഷൻസിനാണ് ഇപ്പോഴുള്ളത്. ഉദാഹരണം ഫൈനാൻഷ്യൽസ്. ഫൈനാൻഷ്യൽസിൽ പ്രത്യേകിച്ച് ലീഡിംഗ് ബാങ്ക്സ്, ലീഡിംഗ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് സ്പെസിഫിക്കലി വളരെ ആകർഷണീയമായ വാല്യുവേഷൻസിലാണ്. ഇവയുടെ വിലകൾ കുറഞ്ഞത് തുടർച്ചയായ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ സെല്ലിംഗ് കാരണമാണ്, അല്ലാതെ ഫണ്ടമെൻ്റൽസിലെ പ്രശ്നങ്ങൾ കാരണമല്ല. വാസ്തവത്തിൽ ബാങ്കുകളുടെ ഫണ്ടമെൻ്റൽസ് ഗണ്യമായ പുരോഗതിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോങ് ടേം കാഴ്ചപ്പാടുള്ള നിക്ഷേപകർക്ക് ലീഡിംഗ് ബാങ്ക്സ് ഇപ്പോൾ വാങ്ങാവുന്നതാണ്. ഒരു വീക്ക് മാർക്കറ്റിൽ ഈ സ്റ്റോക്സ് ഇനിയും 5% താഴേക്ക് പോയിക്കൂടാ എന്നില്ല. പക്ഷേ ഇവയുടെ മീഡിയം ടു ലോങ് ടേം പ്രോസ്പെക്ട്സ് വളരെ ശോഭനമാണ്. ഇത് പ്രശ്നങ്ങൾക്കിടയിലെ ഒരു മികച്ച അവസരമാണ്.